തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. താമസിയാതെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയും ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. ചെലക്കാണ്ട് അവിടെ നിന്ന് വല്ലതും കഴിച്ചോ, അമ്മാമ കാണണ്ട. അവനെ പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ. ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ. അമ്മേ, കല്യാണിനെ കഴുത്ത് താലിയില്ല, വേഗം അമ്മാമ അറിയിക്കണം. എവിടെ അമ്മാമ? ഇത്തവണ ഞാൻ തന്നെ ജയിക്കും അമ്മേ. എടാ കള്ള, അമ്മാമേ, 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 എവിടെ അമ്മാമ? അമ്മാമ നടക്കാൻ പോയി. മുരുക, ഓമ്പ്ര പിടിച്ചടാ മുരുക. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. അവളുടെ കഴുത്ത് താലിയില്ല. ഈ വിവരം ഉടനെ അമ്മാമയെ അറിയിക്കണം. അങ്ങേരുടെ അമ്മയെ കെട്ടിക്കാൻ പുറത്തെങ്ങാണ്ട് പോയിന്ന്. ഒരു കാര്യം ചെയ്, നീ ഈ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക് പോവാ. നീയാണ് ആദ്യം കാണുന്നതെങ്കിൽ ആ പണ്ടാരക്കാലിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞേക്ക്. പിന്നെ ഞാൻ തന്നെടാ തമ്പുരാൻ. അതുക്കപ്പുറത്താ എനക്ക് പള്ളി പോയി മുടി മുറിക്കണേ. പഴനിയും കിഴഞ്ഞും ഒക്കെ പിന്നെ ആദ്യം നീ ആ കളവനെ കണ്ടുപിടിക്കാൻ നോക്ക്. മരുമോനായി ഇവിടെ വിലസുന്ന ആ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചു ചെമ്പ് പുറത്ത്. അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന് ശക്തമായ ഒരു തെളിവ് അമ്മാമയുടെ മോളുടെ കഴുത്തിൽ താലിയില്ല. ആ താലിയില്ല, വിശ്വാസമില്ലെങ്കിൽ പോയി നോക്ക്. നീ പെട്ടിയും പെടുക്കാൻ വല്ല എടുത്തുക്കോ. പൊണ്ണു കഴുത്തി താലിയില്ലെന്ന് എല്ലാവർക്കും തെരഞ്ഞു പോച്ച്. ഞാൻ തമ്പറാക്കട്ടെ ചൊല്ല പോലെ. ഞാൻ പെട്ടെന്ന് അങ്ങനെ വീട് ഉരുണ്ട് കളഞ്ഞോണ്ട് ആ സിംഹം മോളി കൂടെ ചാടിപ്പോയി. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം കൂടെ ജീപ്പ് എടുത്തോണ്ട് നേരെ ഹോട്ടലിൽ ചെന്ന് ഞാൻ പഴയൊരു തമാശ പറയായിരുന്നു. ഈ താലി എന്താ ഇങ്ങനെ ഒരു മാലയെ കോർത്തിട്ടൂടെ? അല്ല, അത് പണിയിക്കാൻ കൊടുത്തിട്ടുണ്ട്. വെറുതെ നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് നോക്കിയല്ലേ ഉള്ളൂ. എന്തായ അമ്മാമേ, ആ കള്ളനെ ഇറക്കി വിട്ടില്ലേ? അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊഴിഞ്ഞു. അത് എന്നെ സംഭവിച്ചത് ഇല്ല, തളരൂല്ല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ